കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ ശ്രീലത നമ്പൂതിരി തന്റെ സിനിമ ഇഷ്ടങ്ങൾ പങ്കുവെക്കുവാനെത്തുന്നു ജനപ്രിയ പരിപാടിയായ എന്നിഷ്ടത്തിലൂടെ. നമസ്കാരം, ഞാൻ ശ്രീലത നമ്പൂതിരി. എന്നിഷ്ടം പരിപാടിയിലെ ഇന്നത്തെ അതിഥി ഞാനാണ്. എൻ്റെ ചില സിനിമാ ഇഷ്ടങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? ഉള്ളത് ആകാശദൂതാണ്. ഇഷ്ട കഥാപാത്രം എന്ന് പറയുമ്പോൾ മമ്മൂക്ക അഭിനയിച്ച സൂര്യമാനസത്തിലെ കുട്ടുറുമീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രം. അത് മമ്മൂക്ക നന്നായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. കാരണം അതിലെ പല സീനുകളിലും സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. ആ പുട്ടുറുമീസ് എന്ന് പറഞ്ഞ കഥാപാത്രം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സൗന്ദര്യമുള്ള ഒരാളൊന്നുമല്ല, വളരെ വികൃതമായൊരു മുഖമുള്ള ഒരു വ്യക്തിയാണ്. ഈ കാലത്ത് അങ്ങനെ നായകനായിട്ട് അഭിനയിക്കുന്ന അദ്ദേഹം ഇങ്ങനെ സൗന്ദര്യമില്ലാത്ത ഒരു മുഖം അല്ല മേക്കപ്പോടുകൂടി അഭിനയിക്കാൻ തയ്യാറായ വലിയ അത്ഭുതം തോന്നുന്നു. കാരണം അതാണ് പറഞ്ഞത്, കഥാപാത്രത്തിന് വേണ്ടി നമ്മൾ സൗന്ദര്യമല്ല നോക്കുന്നത്, നമ്മുടെ അഭിനയം എങ്ങനെ നന്നാക്കാൻ ശ്രമിക്കുന്നു. അതിന് ഏറ്റവും വലിയ തെളിവാണ് മമ്മൂക്ക. മമ്മൂക്ക ആ കഥാപാത്രത്തെ നല്ലവണ്ണം ഉൾക്കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കഥാപാത്രം എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. ഇഷ്ട നടൻ ആരാണെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് പ്രേംനസീർ തന്നെ, ഒരു സംശയമില്ല. കാരണം ഞാൻ ആദ്യം അഭിനയിച്ച ചിത്രം റിലീസാവുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളൊരു ചിത്രമാണ് ആദ്യം റിലീസായത്, 68 പഠിച്ചുകളെന്നൊരു സിനിമ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ഒരു നല്ല വ്യക്തി. കാരണം മറ്റുള്ളവരുടെ മനസ്സിനെ മനസ്സിലാക്കാൻ കഴിവുള്ള, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ പാട്ട് പാടുന്ന സീനിൽ അഭിനയിക്കാൻ ഇത്രയും തന്മയത്വത്തോടെ അഭിനയിക്കുന്ന ഒരു നടനും ഇല്ല ഇന്ന്. പിന്നെ ഇദ്ദേഹം കഴിഞ്ഞാൽ പിന്നുള്ള പിന്നെ ശിവാജി ഗണേശനാണ്. പക്ഷേ മലയാളത്തിൽ ഇത്ര തന്മയത്വത്തോടെ അഭിനയിക്കുന്ന ഒരു നടനില്ല. അദ്ദേഹം അഭിനയിച്ച എത്ര പാട്ടുകളാണ് ഹിറ്റായിരിക്കുന്നത്. ഇപ്പോഴും പഴയ സിനിമകൾ കാണുമ്പം ആ പാട്ടുകളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വലിയ വിഷമം തോന്നാറുണ്ട്. ഞങ്ങളുടെ കൂടെ ഒരു നായകൻ എന്നുള്ള നിലയിലല്ലായിരുന്നു, ഞങ്ങളുടെ കൂടെ ഉള്ള ഒപ്പമുള്ള ഒരാൾ. അന്ന് ഇന്നത്തെ പോലെ കാരവനോ ഒന്നുമില്ല, ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഊണ് കഴിക്കുന്നു, ഒന്നിച്ചൊരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങുന്നു, അതിലെല്ലാം അദ്ദേഹം പങ്കുകൊള്ളുന്നു. ആ അന്നത്തെ ആ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിനെല്ലാം ഉപരി നിത്യഹരിത നായകൻ എന്നൊരു വിശേഷണം കൂടി അദ്ദേഹത്തിനുണ്ട്. ഞാൻ 68 കാണുന്നത് പോലെ തന്നെയാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷവും അതുപോലെ തന്നെ ഇരിക്കുന്നു. ആ ശരീരം സൂക്ഷിക്കുന്നതിലൊക്കെ അദ്ദേഹം ഭയങ്കര ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രേം നസീറിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് എനിക്ക് കിട്ടി. എനിക്ക് ഏത് അവാർഡ് കിട്ടുന്നതിനെക്കാട്ടിലും ഭയങ്കര സന്തോഷമായിട്ട് തോന്നി.
സ്ത്രീയാണ്. ഇഷ്ടപ്പെട്ട ഒരു സീനായിരുന്നു അത്. ഇഷ്ട ഡയലോഗ് എന്ന് പറയുമ്പോൾ ആദ്യം എൻ്റെ ഓർമ്മയിൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് സുരേഷ് ഗോപി കമ്മീഷണറിൽ പറഞ്ഞ ഡയലോഗാണ്, മോഹൻ തോമസിൻ്റെ. ബാക്കിയെല്ലാം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ, അതൊരിക്കലും മറക്കില്ല. ഞാൻ അന്വേഷിച്ചു ഇതാരായിരിക്കും ഈ ഡയലോഗ് എഴുതിയിരുന്നത്, അപ്പോഴറിഞ്ഞ രഞ്ജി പണിക്കരാണെന്ന്. തീവാറുന്ന ഡയലോഗുകൾ എഴുതുന്ന ഒരാളാണ് അദ്ദേഹം. പിന്നീട് അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അതല്ലാതെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ, അദ്ദേഹം ഡയറക്റ്റ് ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്കുണ്ടായി. അതുകൊണ്ട് ഇഷ്ട ഡയലോഗ് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതും എനിക്ക് ഇഷ്ടമുള്ളതും ഇത് തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഗാനം ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ. പ്രണയ ഗാനങ്ങൾ എഴുതുവാൻ ഇതുപോലൊരു മിടുക്കനില്ല. ഒരുപാട് സിനിമകളിൽ അദ്ദേഹം നല്ല നല്ല ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാനും പഴയ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ ഏതൊക്കെയോ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ബഹുമാനമുണ്ട് അദ്ദേഹത്തോട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടുകാരാണ്. ഈ ഹൃദയ സരസിൽ എന്നുള്ള പാട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പ്രേമിച്ച് നടക്കുന്ന കാലത്ത് എഴുതിയൊരു പാട്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ എന്തായാലും ആ ഒരു ഗാനം ഏറ്റവും നല്ല ഗാനമാണ്. 1968 റിലീസായ പാടുന്ന പുഴ എന്ന ചിത്രത്തിലെ പാട്ടാണ് ഹൃദയ സരസിൽ. അതിലെ ഒരു മനോഹരമായ ഒരു സിറ്റുവേഷനും കൂടെയാണ്. കാരണം നസീസ് സാറ് ഷീലാമ്മയെ ഒരു ചിത്രം ഇങ്ങനെ വരച്ച് ഷീലാമ്മയുടെ വരയ്ക്കുമ്പോൾ നസീസ് സാറിന് തോന്നുന്നു അത് ആ പിന്നെ ഷീലാമ്മ നിൽക്കുന്നതായിട്ട് തോന്നുന്നു. അങ്ങനെ ഓരോ കണ്ണുകളെ പറ്റിയൊക്കെ ഇങ്ങനെ വർണ്ണിച്ച് പാടുന്ന ഒരു പാട്ടത്. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ അർത്ഥനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവിൻ സ്വപ്നബിന്ദുവോ. അർത്ഥം നിമീലിത എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ഷീലാമ്മയുടെ കണ്ണുകൾ ഇങ്ങനെ ഇങ്ങനെ കാണിക്കാതെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇത്രയും നേരം ഞാനെൻ്റെ സിനിമയിലെ ഇഷ്ടങ്ങളെല്ലാം നിങ്ങളുമായിട്ട് പങ്കുവച്ചു. അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് സിനിമയിലും അല്ലാതെ നിങ്ങളെല്ലാം ഒരുപാട് പ്രോത്സാഹനം തന്നിട്ടുണ്ട്. ഭാവിയിലും അങ്ങനെയുള്ള പ്രോത്സാഹനങ്ങളും സ്നേഹങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.